രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. അനന്തൻ്റെ വേർപാട് അപ്പോഴും ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതിനേക്കാളുപരി വസുവിൻ്റെ അവസ്ഥ എല്ലാവരിലും നോവുണർത്തിയിരുന്നു. അനന്തൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വസുവിൻ്റെ മനസ്സൊന്ന് ശാന്തമാകാൻ ദേവിയമ്മയും നീരുവും അവൾക്ക് കൂട്ടായി അവിടെ ഉണ്ടായിരുന്നു. അനന്തേട്ടാ, ഇത്രയും പോലും നേരം എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നറിയില്ലേ? എന്നിട്ട് ഇവർ പറയാം അനന്തേട്ടൻ ഇനി വരില്ല എന്ന്. എന്നെയും വാവേനെയും വിട്ടിട്ട് അനന്തേട്ടന് പോകാൻ കഴിയില്ല എന്ന് എനിക്കല്ലേ അറിയൂ. അന്ന് വന്നിട്ട് ഞാനും ഉറങ്ങിക്കിടന്നപ്പോൾ പോയല്ലേ, ഇനി എങ്ങും വിടില്ല ഞാൻ. ദേവിയമ്മയെ കൂട്ടാൻ വന്ന വിച്ചുവിനെ കണ്ടതും ഓടി ചെന്നിരുന്നു അവൾ. രണ്ടു ദിവസം കാണാതിരുന്നപ്പോൾ ചത്ത മനസ്സോടെ കഴിഞ്ഞ വസുവിൻ്റെ മാറ്റം ഭയത്തോടെയായിരുന്നു എല്ലാവരും കണ്ടു നിന്നത്. അവളുടെ വാക്കുകൾ ഓരോന്നും ബിച്ചുവിൻ്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി രക്തം പൊടിപ്പിക്കാൻ തക്ക പ്രാപ്തിയുണ്ടായിരുന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവനാകെ തറഞ്ഞു നിന്നുപോയി. അനന്തേട്ടാ, നമുക്കിനിവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കാൻ എനിക്ക് പേടിയാവണു. പോകാം, നമുക്ക് പോകാം അനന്തേട്ടാ. അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് തല ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തിയതും ഇന്ദു വന്ന് അവളെ അടർത്തി മാറ്റി. മോളെ, ഇത് അനന്തനല്ല കുട്ടി, നമ്മുടെ അനന്തം പോയി മോളെ. ഇന്ദുവിൻ്റെ വാക്കുകൾ വസുവിൽ വെറുപ്പ് നിറച്ചിരുന്നു. അവൾ അവരെ തട്ടിമാറ്റി. ഇതെൻ്റെ അനന്തേട്ടനാ, എൻ്റെയാ, നമുക്കിവിടുന്ന് പോകാം അനന്തേട്ടാ. എല്ലാവരും കൂടെ നമ്മൾ പിരിക്കും. വാ വാ അനന്തേട്ടാ. ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആ പെണ്ണ്. വിച്ചുവിൻ്റെ കണ്ണുകൾ അവളുടെ അവസ്ഥ കണ്ട് വേദനയാൽ നിറഞ്ഞു. ഇന്ദു, വസുവിനെ രണ്ടു ദിവസത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോക്കോട്ടെ, നന്നായി നോക്കിക്കോളാം, അല്ലെങ്കിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകും എൻ്റെ കുട്ടി. ബിച്ചുവിൻ്റെ പിന്നിലേക്ക് മറഞ്ഞു നിൽക്കുന്ന അവളെ വാത്സല്യത്തോടെ നോക്കി ദേവി അത് പറഞ്ഞതും ഇന്ദുവിൻ്റെ മുഖത്ത് ഈർഷ്യം നിറഞ്ഞിരുന്നു. പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് ദേവി, വസിഷ്ഠ ഇവിടെ കഴിയേണ്ടവളാണ്, അനന്തൻ്റെ ഭാര്യ, അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. എന്തധികാരത്തിലാണ് നിങ്ങൾ കൊണ്ടുപോക്കിയോട്ടെ എന്ന് ചോദിക്കുന്നത്? ഇപ്പം തന്നെ നിങ്ങളുടെ മോനെക്കുറിച്ച് ഇവളെക്കുറിച്ച് നാട്ടുകാരോരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ സത്യമാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ദയവ് ചെയ്ത് നിരഞ്ജന ഇവളെ കാണാൻ വരരുത്, അത് ചീത്തപ്പേരുണ്ടാക്കുന്നത് വസിഷ്ഠയ്ക്ക് തന്നെയാവും, പറഞ്ഞില്ല എന്ന് വേണ്ട. അവരുടെ മറുപടിയിൽ ഇഷ്ടക്കേട് പ്രകടമായിരുന്നു. ഒരു വിധത്തിൽ അവർ പറഞ്ഞതും ശരിയാണെന്ന് തോന്നി. പതിയെ വസുവിൻ്റെ കൈകൾ അയച്ചവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഒപ്പം വസുവിനെ വേദനയോടെ നോക്കിക്കൊണ്ട് ദേവിയും നീരുവും. വസുവിൻ്റെ ഭാവമാകെ മാറാൻ തുടങ്ങിയിരുന്നു. വല്ലാത്തൊരു ഭയം ഉള്ളിൽ നിറഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു തൂവി. അനന്തേട്ടാ, എന്നിട്ടേച്ച് പോകല്ലേ, എന്നെയും കൊണ്ടുപോകോ. അനന്തേട്ടാ, എനിക്ക് പേടിയാവുക, എന്നെയും കൊണ്ടുപോ. അനന്തേട്ടാ, അനന്തേട്ടാ, കരഞ്ഞു വിളിച്ചുകൊണ്ടവൾ ഇന്ദുവിൻ്റെയും അപർണയുടെയും കൈകളിൽ കിടന്നു കുതിറി. ചാട്ടുളി പോലെ അവളുടെ കരച്ചിൽ വിച്ചുവിൻ്റെ ഹൃദയത്തിൽ കൊണ്ടിരുന്നു. എങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. തെക്കേരിൽ തറവാട്ടിൽ നിന്ന് അകലുമ്പോഴും മുഴക്കം പോലെ വസുവിൻ്റെ അലർച്ച അവിടെ മുഴങ്ങിയിരുന്നു. ഏട്ടാ, എന്താ എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ? ഞാൻ അറിയാത്തൊരു ഇഷ്ടം ഏട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെൻ്റെ വസുവാണോ? എന്തോ ആലോചനയിലായിരുന്ന വിച്ചുവിനെ തട്ടി ഉണർത്തിക്കൊണ്ട് നീരു ചോദിച്ചതും ഒരു നിമിഷം അവൻ്റെ മുഖത്തൊരു വേദന നിഴലിച്ചിരുന്നു. അതേസമയം അതൊരു കൃത്രിമ പുഞ്ചിരിയിലേക്ക് വഴിമാറിയിരുന്നു. അവളെ ആർക്കാ നീരു ഇഷ്ടമല്ലാത്തത്? മൂന്നാം ക്ലാസ്സിൽ നിനക്ക് കിട്ടിയ കൂട്ടുകാരെക്കുറിച്ച് വാതോരാതെ ഒരെട്ടാം ക്ലാസ്സുകാരനോട് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? നന്നായി പഠിക്കുന്ന, പാട്ടുപാടുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന സുന്ദരിയായ വസു, നിൻ്റെ വാക്കുകളിലൂടെ തോന്നിയ കൗതുകം എപ്പോഴാ പ്രണയത്തിലേക്ക് എത്തിയതെന്ന് എനിക്കറിയില്ല മോളെ. ബാല്യത്തിൻ്റെ ചാബല്യമാണെന്നാ കരുതിയത്. പക്ഷേ വളരും തോറും അറിഞ്ഞിരുന്നു വെറും കൗതുകമല്ലെന്ന്. സ്വന്തമാക്കണമെന്ന് കരുതി സ്നേഹിച്ചതല്ല, സ്വന്തമാണെന്ന് കരുതിയാണ് സ്നേഹിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പം അനന്തനുമായി വഴക്കുണ്ടാക്കിയത് പോലും അവൾക്ക് വേണ്ടിയാ. പക്ഷെ ആരെ അറിയിച്ചിരുന്നില്ല ഉള്ളിലെ പ്രണയം. എന്തിനേറെ നിന്നോട് പോലും. ജോലി കിട്ടി ഉള്ളിലെ ഇഷ്ടം ആത്മവിശ്വാസത്തോടെ തുറന്നു പറയാൻ നനച്ചിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ അനന്തനുമായി അവളുടെ കല്യാണം ഉറപ്പിച്ചതറിഞ്ഞത്. അപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ ഇന്നും ആവുന്നില്ല. ആത്മാർത്ഥ പ്രണയം തോന്നുന്നത് ആത്മാർത്ഥമായും കിട്ടില്ലെന്ന് ഉറപ്പുള്ള ആളോടായിരിക്കുമെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നിയിരുന്നു. അനന്തേട്ടൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ഏട്ടനറിയോ? പ്രതീക്ഷിക്കാതെയുള്ള നീരുവിൻ്റെ ചോദ്യം അവനെ ഞെട്ടിച്ചിരുന്നു. ഞാനൊന്നും അറിയുന്നില്ല നേട്ടൻ, വിചാരിക്കരുത്. ഏട്ടൻ ഈയിടെ എല്ലാ വെള്ളിയാഴ്ചയും എങ്ങോട്ടാണ് പോകാറുണ്ടായിരുന്നല്ലോ. അന്നൊക്കെ വസുവിനെ വിളിക്കുമ്പം അനന്തേട്ടനും പോയ കാര്യമൊക്കെ അവളെന്നോട് സൂചിപ്പിച്ചിരുന്നു. അവളോടൊന്നും പറഞ്ഞില്ലെങ്കിലും ഏട്ടനോട് ചോദിക്കാനിരിക്കുമായിരുന്നു. അതിനിടയിൽ അനന്തേട്ടൻ, നിൻ്റെ സംശയം ശരി തന്നെയാണ് നീരു, അനന്തൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പോയത്. നീ ഓർക്കുന്നില്ലേ അനന്തനും വസുവും എവിടെ വന്നത്? അന്ന് അവനെന്നോട് ചില പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് രക്തം വരാറുണ്ടെന്നും
അപ്പോഴൊക്കെ ക്ഷീണം തോന്നാറുണ്ടെന്ന്. ആസ് എ ഡോക്ടർ അന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അവനോട് പറയാൻ കൂട്ടാക്കിയിരുന്നില്ല. അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് അനന്തനെയും കൊണ്ട് ഞാൻ തേനിയിൽ പരിചയമുള്ളൊരു ഡോക്ടറെ കാണാൻ പോയിരുന്നു. അനന്തനെ ഡീറ്റെയിലായി തന്നെ ചെക്കപ്പ് ചെയ്തു. ഒത്തിരി വൈകിയിരുന്നു. അവന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു മോളെ, ലാസ്റ്റ് സ്റ്റേജ്. ഡോക്ടറിനും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. 3 മാസക്കാലം ഡോക്ടർ തന്ന മരുന്നുകളൊക്കെ കഴിച്ചു. അതിനുശേഷം നേരിട്ടുള്ള ചികിത്സ. വസുവിനോടോ മറ്റാരോടോ ഇതൊന്നും പറയരുതെന്ന് അവൻ സത്യം ചെയ്യിപ്പിച്ചിരുന്നു. അറിഞ്ഞ അവൾക്ക് സഹിക്കില്ലെന്നറിയാം. അവളെ ഓർത്ത് വേദനയോടെ വിങ്ങുന്ന അനന്തൻ്റെ മുഖം ഇന്നും ഉള്ളിലുണ്ട്. എനിക്കവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മോളെ, തോറ്റുപോയി ഞാൻ. അവസാനമായി ഫോൺ വിളിക്കുമ്പോഴും തനിക്ക് എന്തെങ്കിലും സംഭവിച്ച വസുവിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തിട്ട് അവൻ ഏറെ വേദനിച്ചത്. അത്രയും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും വിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒപ്പം ശബ്ദമിടറിയിരുന്നത് അവൾ ശ്രദ്ധിച്ചു. ഏട്ടൻ ഇപ്പോഴും വസുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ പ്രണയത്തിന് അവസാനമില്ല നീരു. വസുവിനെ മറ്റാരേക്കാളും എനിക്കിപ്പോൾ മനസ്സിലാകും. അനന്തം പോയെന്ന് അവൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. വസുവിൻ്റെ കഥയിലെ നായകൻ എന്നും അനന്തം മാത്രമാണ് മോളെ. വസു ജീവിക്കുന്നത് പോലും അനന്തൻ്റെ ഓർമ്മയില്ല. അങ്ങനെയുള്ളവളെ സ്വയം അനന്തനെന്ന് പറഞ്ഞ് പറ്റിക്കാൻ എനിക്കാവില്ല. എപ്പോഴും അവളുടെ സന്തോഷം ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആവും. അവളെ വേദനിപ്പിച്ച് എൻ്റെ പ്രണയം നേടിയെടുക്കുന്നതിൽ എന്തർത്ഥമാണ്? അതാണോ എൻ്റെ പ്രണയം? അല്ലെങ്കിൽ ഈ യാചിച്ച് കിട്ടുന്ന ഭിക്ഷയാഗ്രഹ സ്നേഹം? കാത്തിരുന്ന് കിട്ടുന്ന വരദാനം ആകണം. നീ ഒന്ന് റെഡിയായി വാ. മനസ്സാകെ അസ്വസ്ഥമാകുക, വസുവിൻ്റെ കരച്ചിൽ ചെവിയും മുഴങ്ങുക. നമുക്ക് അമ്പലം വരെ ഒന്ന് പോകാം. എൻ്റെ മനസ്സൊട്ടു ശാന്തമല്ലടേ. അത്രയും പറഞ്ഞ് അവൻ നിറഞ്ഞ കണ്ണുകൾ നീരു കാണാതെ തുറച്ച് തിരിഞ്ഞു നടന്നു. അമ്പലത്തിലേക്കുള്ള നടപ്പാതയിൽ നീരു ശ്രദ്ധിക്കുകയായിരുന്നു വിച്ചുവിനെ. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് വേട്ടാ പോകുന്നത്. മുണ്ടിൻ്റെ അറ്റം കയ്യിൽ പിടിച്ച് മുന്നിലായി നടന്നിരുന്ന വിച്ചുവിനെ തടഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ്റെ മുഖത്തൊരു നിരാശ കലർന്നിരുന്നു. വസുവിൻ്റെ നഷ്ടങ്ങൾക്ക് മുന്നേ എൻ്റെ നഷ്ടങ്ങൾക്ക് വിലയില്ല നീരു. ഇന്ന് മാത്രം എനിക്ക് ആ ദൈവത്തെ കാണണം. കല്ലിൽ പതിച്ചു വെച്ച പ്രതിമയെ. അല്ലെങ്കിൽ ദൈവമൊന്നുമില്ല നീരു. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ദൈവം മനുഷ്യനെ പോലെയാണ് നീരു. ദുഷ്ടന്മാരുടെ കൂടെ ദൈവമുണ്ട്, നല്ലവരുടെ കൂടെ വെറും സ്വപ്നം മാത്രമാണ് ദൈവം. അവനോട് എന്തു പറയണമെന്നറിയില്ലായിരുന്നു നീരുവിന്. പിന്നീടുള്ള വഴികളിലാകെ നിശബ്ദത തളം കെട്ടിയിരുന്നു. അമ്പലത്തിൽ നിന്നും തൊഴുതിറങ്ങിയത് അവൻ്റെ മനസ്സറിഞ്ഞ പോലെ വസുവിനെ കാണണമെന്ന് നീരു വാശി പിടിച്ചിരുന്നു. അവളുടെ അവസ്ഥ എന്താകുമെന്നറിയാതെ തനിക്ക് സ്വസ്ഥത കിട്ടില്ലെന്ന് ഉറപ്പായതും വിച്ചുവും അവൾക്കൊപ്പം നടന്നു. ആൻറ്റി, ഞങ്ങൾക്ക് വസുവിനെ ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി, അവളുടെ കരച്ചിലുള്ളിൽ നിന്ന് പോകുന്നില്ല. നീരു ഇന്ദുവിനോട് വിനയത്തോടെ ചോദിക്കുമ്പോഴും വിച്ചുവിൻ്റെ കണ്ണുകൾ വാതിലിലൂടെ അവളെ തേടി അകത്തേക്ക് പോയിരുന്നു. എന്തുകൊണ്ടോ ചങ്കിടി പുയരുന്നത് അവൻ അറിഞ്ഞിരുന്നു. വസുവിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആദ്യം അലർച്ചയും കരച്ചിലും ആയിരുന്നു, ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇതുവരെ ഒച്ചയൊന്നും കേട്ടില്ല. വാ എന്ന് വെച്ച് ഈ കാണൽ വരവ് പതിവാക്കണ്ട. ഒരു താക്കീത് കൊടുത്തുകൊണ്ടവർ അവരെയും കൊണ്ട് അകത്തേക്ക് പോയി. വസുവിനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ടതും വിച്ചുവിൻ്റെ മുഖം അസ്വസ്ഥതയോടെ ചുളിഞ്ഞു. മുറി തുറന്നകത്തേക്ക് കയറിയതും അവിടെ കണ്ട കാഴ്ച അവരിൽ ഭീതി നിറച്ചിരുന്നു. നിലത്തായി വീണ് കിടക്കുന്ന വസു, നെറ്റിയിൽ നിന്നും ഒഴുകിയ ചോര അതിരുകൾ തീർത്ത് തറയിലാകെ പടർന്നിരുന്നു. വസു, വസു എഴുന്നേൽക്കും മോളെ, വസു. വിച്ചുവും നീരുവും കുലുക്കി വിളിച്ചിട്ടും അവൾ ഉണർന്നിരുന്നില്ല. ഇന്ദുവിനെ നേരെ തീപാറുന്ന നോട്ടം നൽകി വിച്ചു അവളെ വാരിയെടുത്ത് പുറത്തേക്ക് ഓടി. ഇതാണോ നിങ്ങൾ അവൾക്ക് നൽകിയ സുരക്ഷിതത്വം? അവൾക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ച? കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് നീരു ഒന്ന് നിർത്തി. അവരെ പുച്ഛത്തോടെ നോക്കി വിച്ചുവിൻ്റെ പിന്നാലെ വേഗത്തിൽ അവളും ഇറങ്ങിയിരുന്നു. എന്താണ് നിരഞ്ജൻ, താനൊരു ഗൈനക് ഡോക്ടറല്ലേ? പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനത്തെ ചെറിയ അപകടങ്ങൾ പോലും അമ്മയും കുഞ്ഞിനെയും സാരമായി ബാധിക്കും. ദൈവഭാഗ്യത്തിന് ഇതൊന്നും സംഭവിച്ചില്ല. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴും രണ്ടാളുടെയും ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. തലയിൽ 2 സ്റ്റിച്ചുണ്ട്, നന്നായി ശ്രദ്ധിക്കണം. ക്ഷീണം കാണും, ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ടൈമിൽ യാതൊരു ടെൻഷനും എടുപ്പിക്കരുത്. മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം. അമ്മയുടെ ആരോഗ്യമാണ് കുഞ്ഞിൻ്റെ ജീവൻ അടിസ്ഥാനം. ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ വിച്ചുവിൻ്റെ ശിരസ് കുനിഞ്ഞിരുന്നു. ഡോക്ടർ, ഞാനെല്ലാം പറഞ്ഞതല്ലേ? വല്ലാത്തൊരു ഷോക്കിലാണ് അവളിപ്പം. അവളെ ഈ അവസ്ഥയെ കാണാൻ വയ്യ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? തന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല നിരഞ്ജൻ, കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഈ ടൈമിൽ ആ കുട്ടിക്ക് മറ്റൊരു ചികിത്സ നടക്കുന്ന കാര്യമല്ല. എൻ്റെ അറിവിൽ വയനാട് ഒരു ചികിത്സാ കേന്ദ്രമുണ്ട്, ആയുർവേദം. പോയവരെല്ലാം മനഃശക്തി നേടിയേ തിരിച്ചു വന്നിട്ടുള്ളൂ. ഡെലിവറിക്ക് ശേഷം മാത്രം
വസിഷ്ഠയെ അവിടെ കൊണ്ടുപോകണം. ഈ ടൈമിൽ അവിടുത്തെ ചികിത്സാരീതികൾ കൂടിയായ കുഞ്ഞിനെ അത് ബാധിക്കും. 6 മാസമാണ് അവരുടെ കണക്ക്. കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചിട്ട് ഞാൻ അറിയിക്കാം. ഏതായാലും പറഞ്ഞത് മറക്കണ്ട. നല്ല റെസ്റ്റ് വേണം. ഇനി ഇങ്ങനത്തെ വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിയതും വിച്ചുവിൻ്റെ മനസ്സ് നീറുമായിരുന്നു. 15 വർഷം ചങ്കിൽ കൊണ്ടു നടന്ന പെണ്ണ് കൈവിട്ട് പോയതിനേക്കാൾ വേദന തോന്നുന്നു അവളെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ. മനസ്സിൽ ചില തീരുമാനങ്ങൾ ഉറപ്പിച്ചവൻ വസുവിനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് ചെന്നു. നിരഞ്ജ, വസുവിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. അവൾക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ മോനോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തവനാണ് ഞാൻ. വസുവിലൂടെ അത് ആവർത്തിക്കാൻ വയ്യ. മോനൊരച്ഛൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിച്ചുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ വൃദ്ധൻ തേങ്ങിയതും ഉള്ളിലെ ഉറച്ച തീരുമാനങ്ങൾക്ക് ചലനം സംഭവിക്കുമോ എന്നവൻ ഭയപ്പെട്ടിരുന്നു. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇനി ഇവളെ അങ്ങോട്ട് വിടുന്നത്? ഒന്ന് തളർന്നു കിടന്ന നോക്കാൻ ആരാ അവിടെ ഉള്ളത്? ഞാൻ ഒരിക്കലും വസുവിനെ തടയില്ല. അവൾക്ക് വരാൻ സമ്മതമാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. വിച്ചു തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അനന്തൻ്റെ അച്ഛൻ അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. മോളെ, അനന്തൻ ഉറങ്ങുന്ന മണ്ണിലേക്കാണ് വിളിക്കുന്നത്. എൻ്റെ മോനെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ്റെ ചോരയെ സ്നേഹിക്കാനുള്ള ഭാഗ്യമെങ്കിലും ഈ അച്ഛന് തരണം. അവളുടെ മറുപടി കേൾക്കാൻ ആഗ്രഹിക്കാതെ വിച്ചു പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഭിത്തിയിലേക്ക് തല ചായച്ചു നിന്നു. ചങ്ക് നീറുന്നുണ്ട്. സ്നേഹിച്ച പെണ്ണ് അരികിലുണ്ടായിട്ടും ഒരു നിമിഷം പോലും മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്നില്ല. മനസ്സ് കടിഞ്ഞാൻ വിട്ട് പല ചിന്തകളിലൂടെയും പാഞ്ഞുകൊണ്ടിരുന്നു. തലകുനിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അനന്തൻ്റെ അച്ഛനെയും ഇന്ദുവിനെയും കണ്ടതും വിച്ചു വേഗം കണ്ണുകൾ അമർത്തി തുടച്ചു. അവൻ്റെ തോളിൽ നിന്ന് തട്ടി വിഷാദം നിറഞ്ഞ മുഖത്തോടെ ഇറങ്ങിപ്പോകുന്ന അവരെ ഒരു നിമിഷം നോക്കി നിന്നു. അന്ന് വൈകുന്നേരം തന്നെ അവളെ ഡിസ്ചാർജ് ആക്കിയിരുന്നു. വിച്ചുവിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവളവിടെ തീർത്തും സുരക്ഷിതയാണെന്നുള്ള ബോധം അവനുണ്ടായിരുന്നു. വേണ്ട അനന്തേട്ടാ, ഇതിന് വല്ലാത്ത ചോവയാണ്. എനിക്കിഷ്ടമല്ല. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മരുന്ന് കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പം കുറുമ്പോടെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അവൾ. നിന്റെ തളർച്ചയൊക്കെ മാറാനല്ലേ വസു, ഇത് കഴിക്ക്. കണ്ണിറക്കി അടച്ച് ഒറ്റ വലിക്ക് കുടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യം അനന്തേട്ടൻ കുടിക്കാം, എന്നിട്ട് ഞാൻ കുടിക്കാം. ഇല്ല, എനിക്കും വേണ്ട. വസുവിൻ്റെ വാശി മുറുകിയതും വേറെ തരമില്ലാതെ അവൻ അത് കുടിച്ചിറക്കി. വിച്ചു നീട്ടിയ മരുന്ന് കണ്ണുകൾ ഇറുക്കി അടച്ച് കുടിച്ചു തീർത്തതും അവൻ്റെ കൈ വസുവിൻ്റെ നഖത്തിനിരയായിരുന്നു. ആ നീറ്റലിലും അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞത് നിഷ്കളങ്കമായ പുഞ്ചിരി മാത്രമായിരുന്നു. ദിവസങ്ങൾ അതിവേഗം കൊഴിഞ്ഞുകൊണ്ടിരുന്നു. വസു എന്തിനും ഏതിനും വിച്ചുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനന്തൻ്റെ പ്രതിരൂപത്തിൻ്റെ. അവൻ്റെ കൂടെ കിടക്കണമെന്ന് വാശി പിടിക്കുന്ന സമയങ്ങളിൽ പുറത്തു വന്നിരുന്നവൻ ഓരോ കഥകൾ പറയും. അവൾ മയങ്ങിയെന്ന് ഉറപ്പാകുമ്പോൾ വേദനയോടെ മുറിയിൽ കിടത്തി തിരിച്ചിറങ്ങും. സ്നേഹിച്ച പെണ്ണ് മറ്റൊരാളുടെ പ്രതിരൂപമായിട്ടാണ് തന്നെ കണ്ടിരിക്കുന്നതെന്ന് ഓരോ നിമിഷവും വിച്ചു സ്വയം പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. കൃത്യമായി അവളെ മരുന്ന് കഴിപ്പിച്ചു, അത്യാവശ്യം നടത്തിച്ചു, ഒരുപാട് വായിച്ചു കൊടുത്തു, ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുത്തു. അറിയാതെ അവനൊരു അച്ഛനായി മാറുകയായിരുന്നു.